അസ്സാം അലൈക്കും വർഹമത്തുല്ലഹ് ബിസ്മില്ല അലഹമദല്ല വസ്വലാത്തു വസ്സലാം അയല അഷ്റഫിറുസൂലില്ല ഓആല അലിഹി വസ്വാഹിഹി അൽഫ ഇസീന ബിരിദല്ലോ അഹ് ബാഡ് അബു സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങുമ്പോൾ ഹിജാസിനോട് അടുത്തെത്തിയ സമയത്ത് മദീനയിൽ നിന്ന് നബിത്തങ്ങളും സ്വഹാബത്തും പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ അറിയുകയാണ് കൂട്ടത്തിലുള്ള ലംലമിനെ വിളിച്ച് വിഷയം മക്കക്കാരെ അറിയിക്കാൻ വേണ്ടി ലംലമിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ലംലം കുതിരപ്പുറത്ത് കയറി അതിസ്പീഡിൽ വിടുകയാണ് മക്കയിലേക്ക് മക്കയിലെത്തുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് തങ്ങളുടെ അമ്മായിയായ ആത്വക്ക ബേബി ഒരു സ്വപ്നം കാണാണ് കണ്ട സ്വപ്നം ഉടനെ വല്ലാത്ത വേദനയോടെ വിഷമത്തോടെ ഭയത്തോടെ എഴുന്നേൽക്കുകയും സഹോദരനായ അബ്ബാസ് റലി ഉള്ളാഹുനുവിനോട് വിഷയം പറയാൻ വേണ്ടി അബ്ബാസ് റലി അള്ളാഹുനവിനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അബ്ബാസ് തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആത്യക്ക പറയാൻ അബ്ബാസ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പക്ഷേ അത് ഞാൻ നിന്നോട് പറയണമെങ്കിൽ നീ ഇത് ആരോടും പറയില്ല എന്ന ഉറപ്പ് എനിക്ക് തരണം അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല എന്ന കരാറ് പറഞ്ഞു അങ്ങനെ കരാറ് ചെയ്തപ്പോൾ ആത്യക്ക പറയാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ കണ്ട സ്വപ്നം ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മക്കയിലേക്ക് കുതിച്ചു വരാണ് വന്നിട്ട് അയാൾ ഒച്ചത്തിൽ വിളിച്ച് പറയുക കരാറ് പാലിക്കാത്ത സമൂഹമേ മൂന്ന് ദിവസത്തിനകം നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുവീൻ ഇത് കേട്ടപ്പോൾ സ്ത്രീകളും പുരുഷന്മാരെല്ലാം അവരെ പിന്തുടരുകയാണ് അയാൾ അവിടെ നിന്ന് നേരെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുകയാണ് ജനങ്ങൾ അയാളെങ്ങനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനിടയിൽ കഴബയുടെ പുറത്ത് കയറിയിട്ട് അയാൾ അവിടെ നിന്നും ഇതേപോലെ വിളിച്ചു പറയുകയാണ് എന്നിട്ട് ജബൽ അബി കുബൈസിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നും ഇതേപോലെ വിളിച്ചു പറയുകയും വലിയ ഒരു കല്ലെടുത്ത് താഴോട്ടിങ്ങനെ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ജബൽ കുബൈസിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇടുകയും ആ കല്ല് കഷ്ണങ്ങളായി മക്കയിലെ ഓരോ വീട്ടിലേക്കും എത്തുകയും ചെയ്തു ഇതാണ് ഞാൻ കണ്ട സ്വപ്നമെന്ന് ആറ്റക്ക അബ്ബാസിനോട് പറഞ്ഞപ്പോൾ അബ്ബാസ് തങ്ങൾ പറയാണ് ആറ്റക്ക ഇത് ഗൗരവമുള്ള ഒരു സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് നീ ആരോടും ഈ വിഷയം പറയരുത് എന്ന് അബ്ബാസ് തങ്ങൾ പറയുകയും ആറ്റക്ക ബീബിയുടെ വീട്ടിൽ നിന്ന് അബ്ബാസ് തങ്ങൾ ഇറങ്ങുകയും എന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വന്തം ഉ ഒറ്റ കൂട്ടുകാരനുണ്ട് വലീദ് അദ്ദേഹത്തോടെ എന്ത് ചെയ്ത് അബ്ബാസ് തങ്ങൾ പറഞ്ഞു നീ ആരോടും പറയാൻ പാടില്ല ആത്യക്ക ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് ആത്യക്ക ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് വലീദിനോട് പറഞ്ഞിട്ട് പറ ആരോടും പറയണ്ടെന്ന് വലീദ് എന്ത് ചെയ്ത് സ്വന്തം ഉപ്പനോട് പറയാണ് സ്വന്തം ഉപ്പയായ ഒഴുത്തുപയോട് പറയാണ് ആത്യക്ക ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് പോലെ എഴുത്തുബ് എന്ത് ചെയ്ത് അത് മൊത്തത്തിൽ ഫ്ലാഷ് ആക്കി അങ്ങനെ മക്കയിൽ മൊത്തം പാട്ടായി അരമന രഹസ്യം മങ്ങാടി പാട്ട് എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ പാട്ടായി പിറ്റേ ദിവസം രാവിലെ അബ്ബാസ് തങ്ങൾ തങ്ങളെന്ത് ചെയ്ത് തൊവാഫിന് വേണ്ടി കിഴവയിൽ പോകുമ്പോൾ അവിടെ അബൂജഹയിലും കൂട്ടരും ഇരുന്ന് ചർച്ച ഇത് തന്നെയാണ് കണ്ട സ്വപ്നത്തിൻ്റെ ചർച്ചയാണ് അബ്ബാസ് തങ്ങളെ കണ്ടപ്പോൾ അബൂജയിൽ പറയാണ് അബുൽ ഫാദുൽ നീ എന്ത് ചെയ് തൊവാഫ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ തൊവാഫ് കഴിഞ്ഞ് അബൂജഹ്ലിൻ്റെ അരികിലേക്ക് പോയപ്പോൾ അബൂജഹിൽ ചോദിക്കുകയാണ് അല്ല അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽ എന്നാണാവോ ഇങ്ങനെയുള്ളൊരു പ്രവാചകൻ വീണ്ടും വന്നത് അബൂജഹിൽ ചോദിക്കുകയാണ് അപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അബ്ബാസ്തങ്ങൾ ചോദിച്ചപ്പോൾ അല്ല ആറ്റിയൊക്കെ കണ്ട സ്വപ്നം എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കാണ് എന്നിട്ട് അബൂജഹിൽ പറയുകയാണ് ഏതായാലും മൂന്ന് ദിവസത്തിനകം വരും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ നോക്കാം മൂന്ന് ദിവസത്തിനകം വന്നില്ലെങ്കിൽ നമ്മൾ എന്താക്കുക നിങ്ങളും അതുപോലെ നിങ്ങളുടെ കുടുംബവും മൊത്തത്തിൽ കളവ് പറയുന്നവരാണ് കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബാനർ എഴുതി തൂക്കും മക്കയിൽ വെച്ചിട്ട് അതുപോലെ എനിക്ക് കണ്ട സ്വപ്നം ശരിയാണെങ്കിലല്ലേ അത് ബാക്കി പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് അബ്ബാസ് റബിള്ളാഹുനുവിനെ തിരിച്ചേക്കാണ് അബ്ബാസ് റബി അള്ളാഹു വല്ലാത്ത വിഷമത്തിലാണ് വീട്ടിലെത്തിയപ്പോൾ അവിടെയും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം വിശദീകരിക്ക വിശദീകരിക്കാനുള്ള സമയമല്ലല്ലോ ഏതായാലും അങ്ങനെ അബ്ബാസ് അതി ഉള്ളാഹന്നു മൂന്നാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി അബൂജഹിലിനുള്ള പ്രതികാരം കൂടി മനസ്സിൽ കരുതിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അബൂജഹിലെ മക്കയിൽ വെച്ചിട്ട് കഴബയുടെ അരികിൽ കണ്ടപ്പോൾ കൊല്ലാമെന്ന് വിചാരിച്ച് ഓടി പിടിക്കാൻ നോക്കുമ്പോൾ അബൂജഹിൽ എന്ത് ചെയ്ത് കഴബയുടെ ഉൾഭാഗത്ത് പോയി രക്ഷപ്പെട്ട് അവിടത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നും അബൂജഹിൽ രക്ഷപ്പെടാൻ നോക്കുകയാണ് അങ്ങനെ കഴവയുടെ പുറക്കുന്നപ്പോഴാണ് ലംലം എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയാണ് കുറേശി സമൂഹമേ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ രക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ കച്ചവട സംഘം മുഴുവനും മുഹമ്മദും അനുയായികളും അക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കുക നിങ്ങൾ സഹായിക്കുക എന്നിങ്ങനെന്ത് ചെയ്ത് ലം ലം വിളിച്ച് പറയാണ് ഇത് കേട്ടപ്പോൾ അബുജഹിൽ അബ്ബാസിനെയും മറന്നുപോയി അബ്ബാസ് അബൂജഹിലിനെയും മറന്നുപോയി അങ്ങനെ കച്ചവട സംഘത്തെ മുസ്ലിം സമൂഹം മുസ്ലിമിങ്ങൾ അക്രമിക്കുന്നു എന്ന ഒരു നൊണ വാർത്ത അവിടെ പ്രചരിക്കുകയാണ് ഇത് കേട്ട ഉടനെ മുസ്ലിമീങ്ങളെ എതിർക്കാൻ വേണ്ടി അബൂജഹിലും കൂട്ടരും ഒരുങ്ങുകയാണ് വിശാലമാണ് അങ്ങനെ അബൂജഹിലും കൂട്ടരും മക്കയിലെ മുഴുവൻ പ്രമാണി മുഴുവൻ നേതാക്കളും ഒരുമിച്ച് കൂടുകയും യോഗങ്ങൾ ചേരുകയും അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയും അവർ അതാ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു അറുന്നൂറ് പടയെങ്കി നൂറ് കുതിര എഴുന്നൂറ് ഒട്ടകം അതുപോലെ ദഫുമുട്ടാനും പാട്ട് പാടാനും ഗായകന്മാരും അങ്ങനെ എല്ലാ കൂടിയും അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് പുറപ്പെട്ടു അവരതാ ബദറിൽ എത്തുകയാണ് നബി നബീസ്വല്ലാഹുൻ അലഹി വസല്ലമാത്തങ്ങളും സ്വഹാബത്തും ബദറിൽ എത്തുകയാണ് അങ്ങനെ രണ്ടു കൂട്ടരും ബദറിൽ എത്തി അവിടെ നബി നബീസ്വല്ലാഹുൻ അലഹി വസല്ലമാത്തങ്ങള് നിൽക്കുന്ന സ്ഥലം മിനിസമുള്ളതും അതുപോലെ കാലിടറുന്നതുമായ സ്ഥലമായിരുന്നു അങ്ങനെ അന്ന് രാത്രി നല്ല ഒരു മഴ വെയ്യുകയും ആ തോരാത്ത മഴയിൽ മുസ്ലിമുകൾ നിൽക്കുന്ന സ്ഥലം ഉറക്കുകയും ശത്രുക്കളുടെ ഭൂമിയാണെങ്കിലോ അത് കാലിടറുന്നതുമായിട്ട് മാറുകയാണ് എന്നിട്ട് നബി നബീസ്വല്ലാഹു അലഹി വസല്ലാമത്തങ്ങളും സ്വഹാബത്തും ആ വന്ന മഴയിൽ സന്തോഷിക്കുകയും മാത്രമല്ല ആ സ്ഥലത്ത് തന്നെ ഒരു തടാകം കെട്ടി ഹൗൽ കെട്ടി വെള്ളം സൂക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ പരിസരങ്ങളിലുള്ള ചെറിയ ചെറിയ കിണറുകൾ അതെല്ലാം അവരെന്താക്കി നബിസങ്ങളും സ്വഹാബത്തും അത് മൂടുകയും ചെയ്തു കാരണം അത് യുദ്ധം നടക്കുന്ന സമയത്തൊന്നും മറ്റവർക്ക് വെള്ളം കിട്ടാൻ പാടില്ല ശത്രുക്കൾക്ക് വെള്ളം ലഭിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ ഈ കെട്ടിയ ഹൗലിലേക്ക് ഒരാളെ കാവൽ നിർത്തുകയാണ് അത് ആരെയാണ് എന്ന് ഇൻഷാ അള്ളാ ആ കാവൽ നിർത്തിയ ആൾ എന്ത് ചെയ്തു എന്നും ഇൻഷാ അള്ളാ നാളെയുടെ ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ സ്ഥലക്കും വറഹമത്തുല്ലോകത്ത് ശാന്തിയും എത്തിച്ചു